मैसूर् वधकेस अन्वेषण संघम योगम चेरुकयाण चोक्ली पोलीस स्टेशन अन्वेषण संघ तलवनाय क्राइम ब्रांच डीवाईएसपी के इस्माइलिन्टे नेतृत्वत्तिलाण योगम धर्मडम तलशेरी सीआईमारुम योगत्तिल पंकेडुक्कुन्नुण्ट। विवरंगलुमायि मनु भरचेर। मनु अवडे പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്। പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവും വിമർശനങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്। എന്താണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം? യുഡിഎഫ് നേതാക്കളിൽ നിന്ന് പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ഏറുകയാണ്। ഈ ഘട്ടത്തിൽ പ്രതികളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം പോലീസിന് മുന്നിലുണ്ട്। ആ നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ ആ ഇളങ്കോ നൽകിയിരിക്കുന്നു। അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി അന്വേഷണ സംഘം ഇപ്പോൾ ചോക്ലി പോലീസ് സ്റ്റേഷനിൽ യോഗം ചേരുന്നത്। രണ്ട് സിഐമാർ അതായത് തലശ്ശേരി ധർമ്മടം സിഐമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്। ഒപ്പം തന്നെ മറ്റ് സംഘാംഗങ്ങളും യോഗത്തിൽ ഉണ്ട്। വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിലും അതുപോലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സംഘം യോഗം നടത്തുന്നത്। ഒപ്പം തന്നെ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നു। ഇവർക്കൊപ്പം ഇവരിൽ നിന്നൊക്കെയുള്ള വിശദാംശങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ആരായും പിന്നീടായിരിക്കും ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക। മാത്രമല്ല ഇതിൽ ഈ പ്രതികൾ എവിടെയാണ് ഒളിവിലിരിക്കുന്നത് എന്നത് കണ്ടുപിടിക്കാൻ പോലീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്। അതിനുവേണ്ടിയാണ് ഉള്ള തയ്യാറെടുപ്പുകളാണ് പ്രധാനം നടന്നത്. അവർ വീടുകളിലില്ല, ജില്ല വിട്ടു പോയില്ല എന്നൊരു അനുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്। അവർ ആ ഒളിവിൽ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അരിച്ചുപുറുക്കാനുള്ളൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്। മറ്റ് കൂടുതൽ ഈ കൊലയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതും പോലീസ് സമാന്തരമായി ചെയ്യുന്നുണ്ട്। ഫോറൻസിക്കും അതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ വളരെ നിർണായകമാണ് എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുകയും ചെയ്യുന്നു। ഏതായാലും രണ്ട് സിഐമാരെയും വിളിച്ചു വരുത്തി, ഒപ്പം തന്നെ അന്വേഷണ സംഘ തലവൻ കെ ഇസ്മായിൽ ഡിവൈഎസ്പി കെ ഇസ്മായിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്। ആ കേസിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളും അവർ അവലോകനം ചെയ്തു, ജനറൽ ഡയറി എഴുതുന്നതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വരെ അവർ അത് വിലയിരുത്തുകയും ചെയ്തു। ഇനി പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നതാണ് പോലീസിൻ്റെ ഏറ്റവും സമഗ്രമായ ദൗത്യം. അതിലേക്ക് കടക്കാനാണ് സംഘം ഇപ്പോൾ ആലോചിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. അതേസമയം അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന ആവശ്യം യുഡിഎഫ് ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ യുഎപിഎ ചുമത്താത്തത് പോലീസ് അനാസ്ഥ വ്യക്തമാക്കുന്നുവെന്ന് കെ സുധാകരൻ എംപി. കൊല ആസൂത്രിതമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായും പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. അതേസമയം അറസ്റ്റിലായ ഷിനോസിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഢാലോചന സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു.